ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഓർത്തഡോക്സ് സഭ കുന്നംകുളം ഭദ്രസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യുലിയോസ് തിരുമേനിയാണ്. നമുക്കറിയാം, സമകാലിക രാഷ്ട്രീയ പ്രാധാന്യമുള്ള നിലപാടുകൾ വ്യക്തമാക്കിയ ക്രൈസ്തവ മേലധികാരിമാരിൽ പ്രധാനിയാണ് തിരുമേനി. നമുക്ക് തിരുമേനിയിലേക്ക് പോകാം. തിരുമേനി നമസ്കാരം. നമസ്കാരം. ഈ ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ക്രൈസ്തവ സമൂഹത്തിനിടയിലേക്ക് സ്വീകാര്യത നേടിയെന്ന് അങ്ങ് അഭിപ്രായപ്പെട്ടിരുന്നു. ഈ നാഗാലാൻഡ്, മിസോറാം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഈ ക്രൈസ്തവ സമൂഹം തിങ്ങിപ്പാർക്കുന്ന ആ ഒരു സംസ്ഥാനങ്ങളിൽ നേടിയ വിജയം മാത്രമാണോ അത്തരത്തിൽ അഭിപ്രായപ്പെടുവാനുള്ള കാരണം? മനോജ്, ഒന്നാമത് ഞാൻ വലിയ രാഷ്ട്രീയ നിരീക്ഷകനല്ല. ഞാൻ പ്രധാനമായിട്ടും ഈ ഓർത്തഡോക്സ് സഭയുടെ ഒരു മെത്രാപ്പൊലീത്തയാണ്. ഒപ്പം എൻ്റെ മറ്റൊരു ഐച്ഛിക വിഷയം എന്ന് പറഞ്ഞാൽ ഒരു അധ്യാപകനാണ്, മതങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. എന്നാൽ ജനറലായിട്ട് നോക്കുമ്പോൾ ഈ പറയുന്ന സെവൻ സിസ്റ്റർ സ്റ്റേറ്റ്സ്, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെയെല്ലാം എല്ലാ കാലത്തും അവിടെ അതിൻ്റേതായ, അവിടെ ഈ പറഞ്ഞ മാതിരി നാഗാലാൻഡിലും ഒക്കെ, പ്രത്യേകിച്ച് നാഗാലാൻഡ്, മേഘാലയ, മിസോറാം ഇവിടെയൊക്കെ ആസമൊക്കെ ഒരുപാട് ക്രിസ്ത്യാനികളുള്ള സ്ഥലങ്ങളാണ്. അവരൊക്കെ വളരെ സന്തോഷത്തോടെ അവിടെ ജീവിക്കുന്നുണ്ട്. കോട്ടയത്ത് വെച്ച് പറഞ്ഞ അതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഞാനാകെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു നോട്ടത്തിൽ. അത് എന്നെ ആർക്കും വിമർശിക്കാം, ഞാൻ വിമർശനാതീതനല്ല. പക്ഷെ എൻ്റെ ഒരു നോട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും അവർക്കൊക്കെ മതങ്ങളുടെയും അത് ഭൂരിപക്ഷത്തിൻ്റെയും ന്യൂനപക്ഷത്തിൻ്റെയും ഒക്കെ ഒരു 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 ബാക്കപ്പ്, ഒരു പിൻബലം പലപ്പോഴും ഉണ്ട്. അത് സമവാക്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറിയും മറിഞ്ഞും വരികയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഞാനാകെ പറഞ്ഞത് ഒരു പാർട്ടിയെ മാത്രം അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്നതിൽ വലിയ അർത്ഥമില്ല എന്നുള്ള എൻ്റെ അഭിപ്രായം ഞാൻ പറയും. അതിൽ തന്നെ അത്തരത്തിൽ ബി ജെ പിയോട് രാഷ്ട്രീയ അയിത്തമില്ല എന്ന് വ്യക്തമാക്കിയപ്പോൾ, ഇവിടെ പലതരത്തിലുള്ള സി പി എം, കോൺഗ്രസ് പോലെയുള്ള മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതിനെതിരെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കൊണ്ടുവന്നു. വിഷയമല്ലല്ലോ. ഇപ്പോൾ ഞാൻ ഒരു 12 വർഷം ഗുജറാത്തിലായിരുന്നു. ഗുജറാത്തിലെ നമുക്കെല്ലാം അറിയാവുന്നതാണ് ഗുജറാത്തിലെ രാഷ്ട്രീയ സാഹചര്യം. അവിടെ ഒന്നും ഈ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളൊക്കെ അത് എല്ലായിടത്തും ഉണ്ടാകും. എന്നാൽ അതല്ലാതെ പ്രത്യേകിച്ച് ഇവിടുത്തെ ഒരു സംഘടിത ക്രൈസ്തവ സഭാ സമൂഹങ്ങൾ, അവിടെയൊന്നും ഞങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. അതേസമയം എന്തെങ്കിലും കാര്യം ആവശ്യമുണ്ടെങ്കിൽ പറയും. സത്യത്തിൽ ഹിന്ദുവിസം ഭൂരിപക്ഷമാണോ എന്ന് ചോദിച്ചാൽ, ഞങ്ങളെപ്പോലെയുള്ള ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നവരെ പറയും ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ഇന്ത്യ. ഇന്ത്യയുടെ ഇസം എന്ന് വേണമെങ്കിൽ ഹിന്ദു ഇസം, കാരണം ഹിന്ദു എന്ന് പറയുന്നൊരു മതത്തിൻ്റെ പേരല്ല, ഒരു സംസ്കാരത്തിൻ്റെ പേരാണ്. അപ്പോൾ ആ സംസ്കാരത്തിൽ ഈ 2000 വർഷമായിട്ട് ക്രിസ്ത്യാനിയുണ്ട്, ഭാരതീയരെല്ലാം ഉണ്ട്. ഇസ്ലാം ഉണ്ടായ അതേ 100 വർഷത്തിൽ ഇസ്ലാം ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. ക്രിസ്ത്യാനിറ്റി ഉണ്ടായ അതേ 100വർഷത്തിൽ ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിലെത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു പ്രത്യേകത, ഏത് തത്വം ആരും എന്ത് പറഞ്ഞാലും അതിനെ കേട്ടിരിക്കാനും ഉൾക്കൊള്ളാനും അവരോട് ആദരവോടെ ഇടപെടാനുമുള്ള ഒരു, അതുകൊണ്ടാണല്ലോ ഭാരതത്തെ മതങ്ങളുടെ ഈറ്റില്ലം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. തിരുമേനി, അതുപോലെ തന്നെ ഈ ഒരു ബി ജെ പി എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ ബാക്ക് ബോൺ ആയിട്ടുള്ള രാഷ്ട്രീയ സ്വയംസേവ സംഘം RSS, ആ ഒരു സംഘടനയെക്കുറിച്ച് തിരുമേനി അഭിപ്രായപ്പെട്ടിരുന്നു, തിരുമേനിയുടെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കിയിരുന്നു. എന്തുവാണ് പറയാനുള്ളത് RSSനെ കുറിച്ച്? ഞാൻ അന്ന് പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. എനിക്ക് RSSന്റെ പ്രധാനമായിട്ട് എനിക്കറിയുന്നത് RSSനെ കുറിച്ച് ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. 19, 20, 18, 19 നൂറ്റാണ്ടിൻ്റെ ആരംഭം, ബ്രഹ്മ സമാജ്, ആര്യ സമാജ് അങ്ങനെ തുടങ്ങിയിട്ട് സ്വാമി വിവേകാനന്ദ്, അങ്ങനെ വ്യക്തികളും അവരുടെ തത്വങ്ങൾ, രാമകൃഷ്ണ മിഷൻ, RSS, ഇതെല്ലാം ഇതിൽ പഠനത്തിൽ വരും. അപ്പോൾ ആ പഠനത്തിൽ വരുമ്പോൾ നേരത്തെ തുടങ്ങിയതും പിന്നെ ഇല്ലാതായിട്ടുള്ള പ്രസ്ഥാനങ്ങളുണ്ട്, നേരത്തെ തുടങ്ങിയതും പിന്നെ കുറേക്കൂടെ ശക്തിപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനങ്ങളുണ്ട്. അതിലെ RSSന്റെ താത്വികമായിട്ട് അതിൽ എനിക്ക് ഈ എന്താ പറയുക, നമുക്ക് കുറച്ച് താല്പര്യം തോന്നിയിട്ടുള്ളൊരു കാര്യം, അതൊരു നല്ല എക്സസൈസ് അല്ലേ, അതിനൊക്കെയുള്ള ഒരു ഒരു
ഇതിനകത്തുണ്ട്. ഒരു ഡിസിപ്ലിൻ, രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, ഒരു സെൽഫ് റിലയൻസ് ഉണ്ടാക്കിയെടുക്കുക, ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക, ജീവിതത്തിലെ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുക, പുലരുമ്പോൾ ഉണരണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെ കുറെ തത്വങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. വ്യക്തിയുടെ ഒരു വ്യക്തിത്വ നിർമ്മാണം, മനസ്സിലായി, അതിനുള്ളൊരു സംവിധാനമായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. മാറ്റി നിർത്തപ്പെടേണ്ട സംഘടനയല്ല, മാത്രമാണ് ഉദ്ദേശം. പിന്നെ അപ്പോൾ RSS പണ്ട് അങ്ങനെ ചെയ്തിട്ടില്ലേ, RSS അല്ലേ, ഇനിയും കുഴപ്പം, അതൊക്കെ വ്യാഖ്യാനങ്ങളാണ്. ഈ കൊൽക്കത്തയിലെ കന്യാസ്ത്രീ മഠത്തിന് നേരെ നടന്നിട്ടുള്ള ആക്രമണം, ആ ഒരു ആക്രമണത്തിൻ്റെ ആദ്യമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രചരണം നടന്നിരുന്നു സംഘപരിവാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ആക്രമണമാണെന്നൊക്കെ. പക്ഷെ അതിൻ്റെ പ്രതികളെ പിടികൂടിയ സമയത്ത് അത് മറ്റൊരു തരത്തിലേക്ക് മാറിയിരുന്നു. ഞാനത് കോട്ടയത്ത് സൂചിപ്പിച്ചിരുന്നു, എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മറന്നു പോയി. രണ്ട് മൂന്ന് കന്യാസ്ത്രീകൾ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തു, ക്യാമ്പസ് മുഴുവൻ വല്ലാത്തൊരവസ്ഥയിലെത്തി. അപ്പോൾ എല്ലാവരും പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും അഹമ്മദാബാദിലെ വാമൂടി കെട്ടി പ്രൊട്ടസ്റ്റൊക്കെ നടത്തി. അവിടെയാണ് ഞാൻ വേറൊരു പ്രയോഗവും നടത്തിയത്, ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്നുള്ള പ്രമാണം നമുക്കുണ്ട്. അപ്പോൾ ഇത് തീവ്ര സംഘപരിവാറുകാരാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് എല്ലാ പത്രങ്ങളും, മിക്കവാറും എല്ലാ പത്രങ്ങളും വലിയ ഹെഡിങ്ങും ഒക്കെ കൊടുത്ത് എല്ലാം ചെയ്തു. 4 ദിവസം കഴിഞ്ഞപ്പം അതിൻ്റെ റിയൽ കാര്യങ്ങൾ വെളിച്ചത്ത് വന്നപ്പോൾ മറ്റൊരു രാജ്യത്ത് നിന്ന് നുഴഞ്ഞു കയറിയവരാണ്. അവരെ വ്യാജ ഐഡിയിൽ ഇവിടെ വന്നു. ഈ സിസ്റ്റേഴ്സിന് പറ്റിയ ഒരു പെശക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വ്യാജ ഐഡിയ ഒന്നും അവർക്ക് മനസ്സിലായില്ല, അവർ ജോലിക്ക് വെച്ചു. ഇവിടുത്തെ പല സംഭവങ്ങളും ഇങ്ങനെയാണ്, വ്യക്തിപരമായ റിവഞ്ച് ഉണ്ടാവും. ഒരു ഗ്രാമത്തിൽ ചിലപ്പം ഒരു എന്തെങ്കിലും ഒരു വ്യക്തിപരമായ, ഉടനെ അത് ഇത് കൊല്ലപ്പെട്ടത് മുസ്ലിമാണെങ്കിൽ കൊന്നത് ഹിന്ദുവാണ്, അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത് ഹിന്ദുവാണെങ്കിൽ കൊന്നത് മുസ്ലിമാണ്, അങ്ങനൊരു തലത്തിലേക്ക് പോകരുത് എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇത്തരത്തിൽ ഈ ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്ന പലതരത്തിലുള്ള ആക്രമണങ്ങളിൽ ഒരു സംഘപരിവാറാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് പിന്നിലെന്നുള്ള പ്രചരണം കേരളത്തിൽ വ്യാപകമായിട്ട് നടക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നത്. എനിക്ക് പറയാനുള്ളത്, മഹാരാഷ്ട്രയിൽ ഉദാഹരണത്തിന് ഞങ്ങളുടെ പല ദേവാലയങ്ങളും അതിന് വേണ്ടുന്ന എല്ലാ സംരക്ഷണവും തരുന്നത് ശിവസേനയാണ്. ശിവസേന ഇപ്പം BJP കൂടെ ഉണ്ടോ ഇല്ലയോ അതൊക്കെ വേറെ കാര്യം, ഉണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് ശിവസേന എന്ന് കേൾക്കുമ്പോൾ ആകെ പേടിയാ, അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒക്കെ പേടിയാ. പക്ഷെ ഞാനിവിടെ ചെന്നപ്പോൾ അവിടെ ഏറ്റവും ബഹുമാനത്തോടെ ആദരവോടെ പള്ളിയുടെ പെരുന്നാൾ റാസ പോകാനുള്ള ക്രമീകരണങ്ങൾ വരെ അവരാണ് നടത്തി തരുന്നത്. ഇനി നമ്മുടെ സിറ്റുവേഷനിലേക്ക് ഇറങ്ങി വരാം. ഇപ്പം ഇവിടെ പൂരം നടത്തുമ്പോൾ, അല്ലെ പള്ളി പെരുന്നാൾ നടത്തുമ്പോൾ, അല്ലേ എല്ലാവരും ഒന്നിച്ചു കൂടുന്നു. പെട്ടെന്ന് കയറി ചാപ്പ കുത്തരുത്, പെട്ടെന്ന് കയറി തീരുമാനങ്ങളിൽ എത്തരുത്, അല്ലേ. നമ്മൾ അതെന്താണെന്ന് പഠിച്ചിട്ട് മാത്രമേ ഒരു തീരുമാനത്തിലേക്ക് വരാവുള്ളൂ. ഇപ്പോൾ തിരുമേനി പറഞ്ഞു പലതരത്തിലുള്ള സൗഹാർദ്ദപരമായിട്ടാണ് നമ്മൾ മുന്നോട്ട്, ഇതിനെയൊക്കെ ഭിന്നിപ്പിക്കുന്ന തരത്തിൽ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ കേരളത്തിനകത്ത് തന്നെ നടക്കുന്നുണ്ടല്ലോ. ഉണ്ടല്ലോ. അതിലെന്താണ് തിരുമേനി? അല്ല, അതിലിപ്പോൾ എന്താ പറയാൻ പറ്റുക? അത് കേരളത്തിൽ ഞാൻ നേരത്തെ മുതലേ പറയുന്നൊരു അഭിപ്രായമാണ്, ഇതെൻ്റെ അഭിപ്രായമാണ്, എൻ്റെ മാത്രം അഭിപ്രായമാണ്. അതിൽ ചേരേണ്ടവർക്ക് ചേരാം, ചേരേണ്ടാത്തവർക്ക് ചേരാതിരിക്കാം. ഇവിടെ എങ്ങനെയോ ഒരു ഇത് വരുത്തിയിരിക്കുകയാണ്, ഞാൻ നല്ലവൻ, നീ കുഴപ്പക്കാരൻ, എൻ്റെ കൂടെ നിൽക്കുന്നവൻ നല്ലവൻ, നിൻ്റെ കൂടെ നിൽക്കുന്നവനെല്ലാം കുഴപ്പക്കാരൻ, അല്ലേ. ഇവിടെ ഏത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഈ എല്ലാ പക്ഷത്തും എല്ലാ മതങ്ങളും ഉണ്ട്, അല്ലേ. എല്ലാ മതങ്ങളുടെയും വിഭാഗങ്ങൾ ഉണ്ട്. ഏറെ ബഹുമാനത്തോടെ പറയുകയാണ്, പല പാർട്ടികളും, അത് ക്രിസ്ത്യൻ പാർട്ടി ആയാലും മുസ്ലിം പാർട്ടി ആയാലും ഹിന്ദു പാർട്ടിയായാലും ഒക്കെ, ആ പാർട്ടിയുടെ പേരിൽ നിന്ന് തന്നെ അവരെ ഇന്ന ഇത് ആണെന്നുള്ള മനസ്സിലാവും. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് വിവാദമാകുമായിരിക്കും, എന്നാലും ഞാൻ പറയാണ്, ഇപ്പം ഭാരതീയ ജനതാ പാർട്ടി, അതിൽ ഹിന്ദു എന്നൊരു വാക്കില്ല, രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, അതിൽ ഹിന്ദു എന്നൊരു വാക്കില്ല, അല്ലേ. ഹിന്ദു പാർട്ടി എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പാർട്ടി ഉണ്ടോ ഇവിടെ എന്നും? ഇപ്പം ജനം കുറച്ച് എന്നോടൊക്കെ അടുത്ത് നിൽക്കുന്നതെന്ന് തോന്നുന്നു, ഇവിടെ ഒരു ഹിന്ദു പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടോ? മതത്തിന് ക്രിയാത്മകമായി രാഷ്ട്രീയത്തിൽ ഇടപെടാം, ഇടപെടാം, ഇടപെടുന്നതിൽ തെറ്റൊന്നുമില്ല.
കേരളത്തിനകത്ത് തന്നെ പല വിഭാഗങ്ങളെയും വോട്ട് ബാങ്കുകളായിട്ട് വെച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഇന്ന് മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണോ തിരുവേണി? ഞാൻ ഈ വോട്ട് ബാങ്ക് എന്ന് പറയുന്നതിനോട് യോജിക്കുന്ന ആളല്ല. പിന്നെ അതിൻ്റെ കാരണം ഇതാണ്. ഇപ്പം തന്നെ അടുത്തിടയ്ക്ക് ഞാൻ ആരും പേര് പറയുന്നില്ല, പക്ഷെ വിഷയം പറയാം. ഇവിടുത്തെ ഒരു കാർഷിക ഉൽപ്പന്നത്തിന് വില ഇടിഞ്ഞ് അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ജോലിക്കാർ റബ്ബർ ബോർഡിലെ, ഞാൻ കഴിഞ്ഞ ദിവസം റബ്ബർ ബോർഡിൻ്റെ ചെയർമാനുമായിട്ട് കോട്ടയത്ത് വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. റബ്ബർ ബോർഡിൻ്റെ ചെയർമാൻ ഡോക്ടർ സവാർ ദനാനിയ, അദ്ദേഹം റബ്ബർ കൃഷിയിലും അതിൻ്റെ വിപണന സാധ്യതകളിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ്. അങ്ങനെയാണ് അദ്ദേഹത്തെ ചെയർമാനായിട്ട് വെച്ച്. അതും വേറൊരു സബ്ജക്റ്റാണ്, വെറുതെ അതൊന്നും അറിയാത്ത ഒരുത്തനെ പിടിച്ച് പള്ളിക്കുടുത്തി പോകാത്തവനെ വിദ്യാഭ്യാസ മന്ത്രിയാക്കുക, അല്ലെങ്കിൽ അതിനൊക്കെ വലിയ കുഴപ്പക്കാരൻ ഈ മന്ത്രിയാക്കുക, അങ്ങനെയല്ല. മറിച്ച് ആ വിഷയത്തിൽ സബ്ജക്റ്റ് വേറെ, ഞാൻ കേരളത്തിലെ കാര്യമല്ല പറഞ്ഞിട്ട്, നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ കേരളത്തിലെ കാര്യമല്ല പറഞ്ഞു. പൊതുവെ അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. അതേസമയം ഇദ്ദേഹം ഈ വിഷയത്തിൽ അഗാധ പാണ്ഡിത്യമുള്ളൊരു വ്യക്തി. അപ്പോൾ അദ്ദേഹമായിട്ട് പലപ്പോഴും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറയുമായിരുന്നു, റബ്ബറിന് നല്ല വിലയുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു, അപ്പോൾ അതിനൊരു താങ്ങുവില കൊടുക്കണം. അപ്പോൾ റബ്ബർ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെ ഒരു പിതാവ് ഒന്ന് ഫേസ് ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റബ്ബറിന് ഒരു അടിസ്ഥാന വില ആര് തരുന്നോ, അതൊരു രാഷ്ട്രീയ തീരുമാനം ഒക്കെ അല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് അങ്ങനെ തരുന്നവരുണ്ടെങ്കിൽ തന്നാൽ അവർക്ക് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അതിലിത്ര പരിഭ്രമിക്കണത്തിന്, അപ്പോഴേക്കും അദ്ദേഹത്തെ അതാക്കി ഇതാക്കി കേന്ദ്രത്തിൻ്റെ ആളാക്കി, പിന്നെ കേന്ദ്രത്തിൻ്റെ ആളാക്കി. അത് ബി ജെ പിയുടെ മെത്രാനാണ്. പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വികസന പ്രവർത്തനങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ തന്നെ കേരളത്തിന് വന്ദേ ഭാരത് പോലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് അതിനെ ഇവിടെയുള്ള ജനങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് അതിനെ പോലും എതിർക്കുവാൻ ഇവിടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ തയ്യാറാവുന്നു. അപ്പം ഷൊർണ്ണു വരുന്ന അപ്പം കയറ്റിട്ട് വിൽക്കാനുള്ള സൗകര്യം ഉണ്ടോ അതിനകത്ത്? അതിനകത്ത് ആ ഉത്തരവൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വന്ദേ ഭാരത് എന്നുള്ളതിന് വന്ദേ മാതരം എന്ന് പറഞ്ഞ ആളുകളെ ഇവരെ കണ്ടു. അതൊക്കെ ഇനിയും ഈ ഇതിലുള്ള നിങ്ങളുടെ ഈ പറഞ്ഞ ടെക്നോളജിയിലൂടെ തലതിരിച്ചെടുക്കുന്നതാണോ എന്ന് അറിഞ്ഞുകൂടാ. ജനത്തിന് ഉപകാരപ്രദമായ വികസനങ്ങൾ എത്രയും വന്നോട്ടെ എന്ന് ആർക്കൊരു വിഷമമില്ല. ഇപ്പോൾ ഒരു വന്നൊരു സാധനത്തെ അല്ലേ, ഞാൻ ആ വണ്ടി പഠിത്താഴ്ച അത് ഓടുമ്പോൾ തന്നെ എനിക്ക് ഞാൻ അതിലൊരു തൃശ്ശൂരിൽ നിന്ന് കയറിയിട്ട് കോഴിക്കോട് വരെയെങ്കിലും ഒന്ന് പോയിട്ട് തിരിച്ചു. കാരണം ഞാൻ വണ്ടി ഈ വണ്ടികളൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അമേരിക്കയിലും ജർമ്മനിയിലും ഒക്കെ പഠിച്ച ആളാണ്. യൂറോപ്പിലും ഒരുപാട് സ്ഥലങ്ങളിൽ പോകും. അവിടുത്തെയൊക്കെ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സും ഒക്കെ 350 കിലോമീറ്റർ വരെ സ്പീഡിൽ പോകുന്ന വണ്ടികളുണ്ട്. നമുക്ക് ഇത്രയും വലിയൊരു ബൃഹത്തായ ഒരു രാജ്യത്ത് ഇത്രയും നല്ല കോച്ച്, അത് കാണുമ്പോൾ തന്നെ നമുക്ക് അപ്പോൾ ഉടനെ അതെന്തിനാ എത്ര സ്പീഡിൽ ഓടണ്ട, ഇന്നലെ കഴിഞ്ഞ പറയായിരുന്നു. അത് ഇത് ഒരുപാട് അപകടം ഉണ്ടാകും ഞങ്ങളുടെ പോത്തും ഇതുമൊക്കെ ഒക്കെ. കാരണം നമ്മുടെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുറ്റത്തൂടെ പോകുന്ന ട്രാക്കിൽ എനിക്ക് പോത്തിനെ കെട്ടാനുള്ള സ്ഥലമാണ്. അപ്പോൾ ഇത് ഗൂ ഗൂ എന്ന് പറഞ്ഞ് നിന്ന് പോത്തൊക്കെ ഇറങ്ങിപ്പോയതിന് ശേഷം മെല്ലെ എന്നാൽ ട്രാക്കിൽ എൻ്റെ പോത്തിനെ കെട്ടരുതെന്നുള്ളൊരു ഒരു സാമാന്യചിന്തയില്ല. അപ്പോൾ ട്രാക്ക് ഇവിടെ കുറച്ചുകൂടെ ബലപ്പെടുത്തുമ്പോൾ ഇത് കുറച്ചുകൂടെ സ്പീഡിൽ ഇത് പോകാൻ നോക്കും. തിരുവനന്തപുരത്ത് നിന്ന് കയറി മാന്യമായൊരു തുകയിൽ അടുത്ത സ്ഥലത്ത് ചെന്നെത്താൻ നോക്കും. എ സി വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനകത്തിരുന്ന് വല്ലതും വായിക്കുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യാം. അപകടങ്ങൾ കുറയും, കാരണം ഇതിന് ഡോറുണ്ട്, ഓട്ടോമാറ്റിക് ഡോർ. അപ്പോൾ അതിനെ ആ വികസനത്തെ ഒന്ന് കാണുകയും അല്ലേ, ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ അത് കേരളത്തിൽ ഇപ്പോൾ വന്ന എത്ര 13-ാമത്തെ വണ്ടിയോ ആകെ 13 വണ്ടി ഇറങ്ങിയപ്പം അതിന് 3 വണ്ടി സൗത്ത് ഇന്ത്യക്ക് കിട്ടിയതോ അതിൽ ഒന്ന് കേരളത്തിൽ കിട്ടിയതോ, അതൊക്കെ നല്ല കാര്യം. അപ്പോൾ അതിന് വേണ്ടി ശ്രമിച്ചവർക്ക് ഒരു അപ്രീസിയേഷൻ കൊടുക്കുന്നതിന്, ഇപ്പോൾ മനോജിൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞാൽ എൻ്റെ ഉത്തരവാദിത്തമല്ലേ മനോജ് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നത്. ആ തലത്തിലല്ലേ ഇതൊക്കെ എടുക്കേണ്ടതുള്ളൂ. ഇപ്പോൾ നാളെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ആഗ്രഹമുണ്ട് ഇതിലൊന്ന് കയറണമെന്ന്. അപ്പോൾ അത് കഴിവതും നേരത്തെ തന്നെ ഒരു ദിവസം, അപ്പോൾ ഉടനെ ചിലപ്പോൾ അതെന്താ ബി ജെ പി എത്ര വന്ദേ ഭാരതിൽ കയറിയിരിക്കുന്നു, അതിപ്പോൾ എന്തെന്നാ പറയുക. തിരുമേനി കുറച്ച് കാലം ഗുജറാത്തിൽ ഉണ്ടായിരുന്നു എന്ന് കേട്ടിരുന്നു.
എന്തായിരുന്നു അവിടുത്തെ അനുഭവം? കാരണം അവിടെ ബി ജെ പി ഭരണമായിരുന്നു, ആ ഒരു സമയത്തായിരിക്കണം തിരുമേനിക്ക് അനുഭവപ്പെട്ടത്. അല്ല, അവിടെ ഗുജറാത്ത് ഗവൺമെൻറ്, ഗുജറാത്ത് ഗവൺമെൻറ്റിനെ അതിൻ്റെ എന്താ പറയുക, ബി ജെ പി പാർട്ടിയിൽ ആണ് അവിടുത്തെ ബഹുഭൂരിപക്ഷം. ഞാനവിടെ ഉണ്ടായിരുന്ന 12 വർഷം, ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചല്ലോ, നമുക്കങ്ങനെ ഒരു ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ജനറലി വന്നിട്ടില്ല. അതായത് എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു മോണിറ്ററി ബെനിഫിറ്റിൻ്റെ പേരിൽ ഒരു മാസ് കൺവേർഷൻ, അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നതെന്ന്. അത് ഗുജറാത്ത്, ഐ മീൻ ബി ജെ പി സ്റ്റേറ്റുകളിൽ മാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റിലും ആൻറ്റി കൺവേർഷൻ ലോ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പലപ്പോഴും ഇപ്പോൾ ഞാൻ കാണുന്ന പല വീഡിയോകളും, ഓരോരുത്തർ ഓരോ വീഡിയോകൾ അയച്ചു തരും. ഇപ്പോൾ ഒരു എന്താണ്, ജെ സി ബി കൊണ്ട് ഒരു പള്ളി കെട്ടിടം പൊളിക്കുന്നു, അല്ലെങ്കിൽ അത് ഇങ്ങനെ ചെയ്യുന്നു, അപ്പോൾ ഇത് തിരിവ് കാണുന്നില്ലേ. അവിടെ ഇത് പഠിച്ചു വരുമ്പോൾ എന്താ സംഭവം എന്ന് അറിയുമോ, പെർമിഷൻ ഇല്ലാത്തടത്ത്, ഇപ്പോൾ നമ്മൾ റോഡിൻ്റെ നിരക്കിൽ ഒരു അമ്പലമോ പള്ളിയോ എന്ത് വെച്ചാലും അതിന് പേപ്പർ ഉണ്ടോ എന്ന് ചോദിക്കും. ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് നോട്ടീസ് കൊടുക്കും, നോട്ടീസിന് വിധേയപ്പെട്ടില്ലെങ്കിൽ കോടതിയുടെ ഉത്തരവനുസരിച്ച് അത് പൊളിച്ചു മാറ്റും, നിയമപരമായിട്ട് പൊളിച്ചു മാറ്റും. വേറൊരു വീഡിയോ എനിക്ക് കിട്ടി ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അതൊരു മൂവി ഷൂട്ട് ചെയ്തതാ, അതുകൊണ്ട് ഒരു ഒരു വീഡിയോ ഒന്നും കണ്ടിട്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ചില അതിക്രമങ്ങൾ നടക്കുന്നു, അതിൻ്റെ വീഡിയോസ് വരുന്നു, അല്ലെങ്കിൽ വലിയൊരു ആക്സിഡൻറ്റ് നടക്കുന്നതിൻ്റെ വീഡിയോ വരുന്നു. അപ്പോൾ ഈ ആക്സിഡൻറ്റ് നടക്കുന്ന ഞാൻ ഇപ്പോൾ സി സി ക്യാമറകളിൽ നിന്നുള്ള മനസ്സിലാക്കാം, അല്ലാത്ത നല്ല ക്ലാരിറ്റിയിൽ അത് എടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അതൊരു മൂവിക്ക് വേണ്ടി നിർമ്മിച്ചെടുത്തതാ, അതിൻ്റെ കോണ്ടസ്റ്റ് മാറ്റിയിട്ട് കണ്ടില്ലേ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചു പള്ളികൾ പൊളിക്കുന്നതും അത്തരത്തിലുള്ള വ്യാജ വീഡിയോസ് നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നുണ്ട്. ഇത് ഈ ക്രൈസ്തവ സമൂഹത്തിനിടയിൽ ഒരു ഭീതി നിറയ്ക്കുക എന്നുള്ളൊരു പ്രചരണം ഈ പല രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയും എന്തിനായാലും ആ ഒരു ഭീതി പരത്തുന്നുണ്ട്. അപ്പോൾ അതിന് എന്താണ് തിരുമേനിക്ക് പറയാനുള്ളത്? അതിൽ എന്തോ പറയാനുള്ളത്, നമ്മൾ കേസ് സ്റ്റഡി നടത്തണം, മനസ്സിലായി? ഇപ്പം ഞാൻ മനോജനോട് പറയുന്നു, അല്ലെങ്കിൽ വേറെ ഏത് പത്രമാണെങ്കിലും ചാനലാണെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ അവിടെ നമ്മൾ പോകണം, അവിടെ നമ്മൾ പോയിട്ട് അവിടെ പഠനം നടത്തണം, എന്താണ് സംഭവിച്ചത്, ഇതാർക്കെതിരെയുള്ള മൂവ്മെൻറ്റാണ്, ഇതിൻ്റെ അടിസ്ഥാനം മതമാണോ ജാതിയാണോ. അപ്പോൾ ഞാൻ പറയുന്നത് അത് എന്താണ് അതിൻ്റെ റിയൽ കോസ് എന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ അതൊരു അനലൈസ് ചെയ്താലേ, ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഒരു വിഷയം വന്നു, ആ വിഷയം വന്നാൽ ഉടനെ ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത, ഇപ്പം ഞാനും മനോജും കൂടെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് അടുത്ത ആൾക്ക് തോന്നിയാൽ അയാൾ എന്ത് ചെയ്യുന്നെങ്കിൽ ഒരു 10 പോസ്റ്റർ മനോജിൻ്റെ പേരിലും 10 പോസ്റ്റർ എൻ്റെ പേരിലും ഇതെല്ലാം ഒറ്റ കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കുന്നേ ഇറക്കിയിട്ട് ആ ബിഷപ്പ് മനോജിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, മനോജ് ബിഷപ്പിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. മതസ്പർദ്ധ ഉണ്ടാക്കുക, രാഷ്ട്രീയ വിരോധം ഉണ്ടാക്കുക, ഇതിനപ്പുറത്ത് ഒരു ലക്ഷ്യമില്ല. അപ്പം അങ്ങനെയുള്ള എലമെൻസ് ഇതിനകത്ത് കയറി വരും. എന്നിട്ട് ഇതിൽ മീൻപിടുത്തക്കാർ വേറെയുണ്ട്. ഈ ലിറ്ററേച്ചർ പണ്ടൊക്കെ ഇപ്പോൾ ഒരു സാധനം അച്ചടിച്ച് ഇവിടുന്ന് അമേരിക്കയിലേക്കൊക്കെ എത്തിക്കാൻ വലിയ പാടല്ലേ. ഇൻ്റർനെറ്റും ഇതും വന്നപ്പോഴേ, സോഷ്യൽ മീഡിയയും വന്നപ്പോഴേ, ഞാനിവിടെ ഇരുന്നൊരു സാധനം കുറിച്ചിട്ട് കഴിഞ്ഞാൽ ലോകത്ത് എവിടെയൊക്കെ ആൾക്കാരുണ്ടോ നെറ്റുണ്ടോ അവിടെ എന്തിരുന്നല്ല അവർക്കത് വായിക്കാം. അങ്ങനത്തെ ഒരു കാലമായി. അപ്പോൾ ഇന്ത്യയിൽ ആകെ പ്രശ്നമാണ്, മതസംഘടനമാണ്, അങ്ങനെ പറയുന്നതിനോട് ക്രിസ്ത്യാനികളെല്ലാം കുപ്പിയിടിക്കപ്പെടുകയാണ്, കൊല്ലപ്പെടുകയാണ്, എനിക്ക് യോജിപ്പില്ല. അതുപോലെ തന്നെ ഞാൻ ആ അർത്ഥത്തിൽ തന്നെയാണ് കാണുന്നത്, രാജ്യത്തിൻ്റെ നേതാക്കന്മാരാണ് ഇപ്പം ശ്രീമതി നമ്മുടെ പ്രസിഡൻ്റ് ശ്രീമതി മുർമുജി പള്ളി വന്നതും, അതുപോലെ മറ്റേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്ത്യൻ പള്ളിയിൽ വന്നതും, അപ്പോൾ ഉടനെ കുറേ പേര് ആ ഇതാ ഇതുവരെ കൊന്നവരാണ് വന്നിരിക്കുന്നത്, അതിനോട് എനിക്ക് യോജിപ്പില്ല. എന്താ അവർക്കൊരു പള്ളി വരാൻ, ആ പള്ളിക്കാർ അവരെ സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ അവർക്ക് ആ പള്ളി വരാൻ റൈറ്റ് ഇല്ലേ? ഉടനെ ഞാൻ ചോദിക്കുന്ന ഈ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ മന്ത്രിമാരെ അവരെ നമ്മൾ ആ വിധത്തിലല്ലേ കാണുന്നേ? അതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത്.
തിരുമേനി, അതുപോലെ ഈ പ്രധാനമന്ത്രിയെ അനുകൂലിക്കുന്ന സമയത്തും പ്രധാനമന്ത്രിയെ കുറിച്ചൊക്കെ പറയുന്ന സമയത്തും പലതരത്തിൽ വിമർശിക്കപ്പെടുന്നുണ്ട് കേരളത്തിനകത്തുള്ള ക്രൈസ്തവ സമൂഹം. എന്തുകൊണ്ടാണ് അത്തരത്തിൽ വിമർശിക്കപ്പെടുന്നത്? എനിക്കറിയാൻ പാടില്ല. അത് എന്തോ പറയാ, നമ്മൾ അത് അവരുടെ ഒരു റൈറ്റ് എന്ന് വെക്കാല്ല. അതിപ്പോ എന്താ ചെയ്യാ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം തിരുമേനി എന്തിനാ ജനത്തിന് അഭിമുഖം കൊടുത്തേ? അഭിമുഖം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ വേറെ ഏതൊക്കെ ചാനലുണ്ട്? തിരുമേനി അനുകൂലം കൊടുത്തുപോയി. അങ്ങനെ അങ്ങനെ അതാ ചോദിക്കുന്ന ആളുടെ സ്വാതന്ത്ര്യമാണ്, ഔചിത്യമാണ്. നമ്മൾ ആവശ്യത്തിനുള്ളതിന് മറുപടി കൊടുക്കുക, അല്ലാത്തതിന് മറുപടി കൊടുക്കാതിരിക്കുക. നേരത്തെ സൂചിപ്പിച്ചു ഈ പോസ്റ്ററിൻ്റെ കാര്യമൊക്കെ സൂചിപ്പിച്ചത് തന്നെ ഈ ഒരു അടുത്ത കാലത്തായിട്ട് നടന്ന ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോലീസ് രാജിനെ കുറിച്ചിട്ട് തിരുമേനി പ്രതികരിച്ചിരുന്നു. അപ്പോൾ ആ തരത്തിൽ തിരുമേനിക്കെതിരെ പലതരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പോലും ഒരു പ്രചരണം ഉണ്ടായിരുന്നു. അവരോട് എന്താണ് പറയുവാനുള്ളത്? അവർക്ക് പ്രത്യേകിച്ച് അവരോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പ്രചരിപ്പിക്കേണ്ടവർക്ക് ഒക്കെ പ്രചരിപ്പിക്കാം. പിന്നെ അതിലെ ഒരു ഞാൻ പറഞ്ഞില്ല, ഒരു കോമൺ ഇൻട്രസ്റ്റിൽ പറയുകയാണെങ്കിൽ സത്യം എന്താണെന്ന് കഴിവതും മനസ്സിലാക്കുക. വ്യക്തിപരമായിട്ടുള്ള നിലപാടുകൾ ഇനിയും ഈ സമൂഹത്തിൽ പങ്കുവയ്ക്കാനും അതിലോട്ട് തന്നെ മുന്നോട്ട് പോകുവാനാണ് തിരുമേനിയുടെ തീരുമാനം? അല്ല, അത് തീർച്ചയായിട്ടും വേണമല്ലോ. ഈ ഞാൻ കോട്ടയത്ത് പറഞ്ഞത് ഒന്നുകൂടെ ഒന്ന് ആവർത്തിക്കുകയാണ്. ഈ ചിലരെ കമൻസിലൊക്കെ എഴുതുവേ, എത്രാമ്പാർ അരമനയിലിരുന്നാൽ മതി, പള്ളി ഭരിച്ചാൽ മതി, അത് അവരാണോ തീരുമാനിക്കുന്നത്? മെത്രാന്മാരെന്താ ചെയ്യേണ്ടതെന്ന് അത് ആ മെത്രാന്മാർ പറഞ്ഞാൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ കേൾക്കണ്ടാത്തൊരു കേൾക്കണ്ട, മനസ്സിലായോ? മെത്രാന്മാരെ എന്തൊക്കെയാ എൻ്റെ തരം പ്രത്യേക തരം ജീവികളെ നോക്കി വിളിച്ചവരൊക്കെ ഉണ്ട്. അങ്ങനെ തോന്നുന്നത് അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്, ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമൂഹമുണ്ട്, അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കണം. സമൂഹത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ആർക്കിവിടെ അവരവർക്ക് പറയാനുള്ളത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ചിലർ പറയും, ആ എന്നാൽ മെത്രാണി ചീത്ത വിളിക്കാൻ വിളിച്ചോളൂ, ചീത്ത വിളിച്ചോളൂ, അതിന് വിരോധമില്ല. പക്ഷേ ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിലുള്ള ചില ഉത്തരവാദിത്വങ്ങളുണ്ട്. ഞാനിത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ പറയുകയാണ്, ഇപ്പം മനോജ് വന്നിട്ട് ഫോണിലായാലും അല്ലെങ്കിൽ മാധ്യമം, ഈ ഐ മീൻ മാധ്യമം എന്ന് പറയുന്ന ഒരു മാധ്യമമാണല്ലോ, പറയുന്നൊരു ദൃശ്യമാധ്യമത്തിലൂടെ ചോദിക്കുമ്പം എന്നെ എന്നിലുള്ള വ്യക്തിത്വത്തെ ബഹുമാനിക്കാത്ത മാതിരി ചോദ്യം ചോദിച്ചാൽ എനിക്ക് റൈറ്റ് ഉണ്ട് മോനെ മതി എന്ന് പറയാനുള്ള റൈറ്റ് എനിക്കില്ലേ? അപ്പോൾ അതുപോലും ഇല്ല എന്ന് പറഞ്ഞ എങ്ങനെയൊക്കെ നീ ഇടയ്ക്ക് ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഫോൺ കട്ട് ചെയ്യരുത്, എൻ്റെ ചോദ്യത്തിന് മറുപടിയാണ്. അപ്പോൾ ഞാൻ പറയുകയാണ്, നീ ആരുടാന്ന് ചോദിക്കാനുള്ള അത്രയൊക്കെ വാഴപ്പിണ്ടി അല്ല എൻ്റെ നാട്ടിലെ, മനസ്സിലായോ? നീ ആരോടാന്ന് ചോദിക്കാൻ? അപ്പോൾ ഉടനെ അയ്യോ അത് മെത്രാന്മാരെ അങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ? അത് ആത്മീയമാണോ? അതാണ് ആത്മീയം. ഈ യേശുക്രിസ്തു ഹെറോദോസിനോട് ഒരിക്കൽ പറഞ്ഞു, ആ കുറുക്കനോട് പോയി പറയാന്ന് പറഞ്ഞു, ഞാൻ രണ്ടു മൂന്ന് ദിവസം കൂടെ കാണും, പിന്നെ നീ എന്നെ പിടിക്കോ തല്ലോ കൊല്ലോ എന്താ വെച്ചാൽ ചെയ്തു. അതുകൊണ്ട് നട്ടല്ലെ വാഴപ്പിണ്ടിയാക്കാൻ ഉദ്ദേശമില്ല. ഇനി എന്തെങ്കിലും കേസ്, ശരിക്കുള്ള കേസോ അല്ലെ വ്യാജ കേസോ എന്തെങ്കിലും കഴിഞ്ഞു, നമ്മളിപ്പോൾ ഇത്ര നാൾ ഈ ലോകത്ത് ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഗ്യാരണ്ടി കൊടുത്തിട്ടൊന്നുമില്ല വന്നിരിക്കുന്നത്. രണ്ടാഴ്ചയോടെ കഴിഞ്ഞ് 56 വയസ്സായി, മനസ്സിലായോ? നല്ല കാലമൊക്കെ വിൽക്കാറ് അവസാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇത്ര കാലം ജീവിച്ചോളാം ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറയാനുള്ളത് ഈ വെറുതെ അതും ഇതും കാണുന്നത് വിശ്വസിക്കരുത്. ഇത്തരത്തിൽ നിലപാടുകളുമായി ഇനിയും മുന്നോട്ട് പോകുവാൻ തന്നെയാണ് തീരുമാനം. നട്ടെല്ല് വളയ്ക്കാതെ വാക്കുകളിൽ ഉറച്ചു നിൽക്കും എന്നാണ് തിരുമേനിക്ക് പറയുവാനുള്ളത്.